നമസ്കാരം. രുചികട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വടയാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും എന്താണ് ഉന്നോടെയല്ല, എന്തായാലും പിന്നെ പരിപ്പുവടയാണോ, ആ ഏതാണ്ട് ഒരു പരിപ്പുവടയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ട് വരും. പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കറുത്ത കടലയുണ്ടല്ലോ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ കടല വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ വെള്ളത്തിൽ കടല ഇട്ട് വെച്ച് കഴിയുമ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ അടിപൊളി വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. അതായത് എണ്ണയിലിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഒരുപാട് എണ്ണയൊന്നും പിടിക്കില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ കറുത്ത കടല വെച്ച് വട ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അത് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ കടല വേണം, കറുത്ത കടല വേണം. ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കാനാവുമ്പം ഒരു രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ഉണ്ടാവില്ലേ കറിക്കൊക്കെ കുതിർത്ത് വെക്കുന്നത് അതേപോലെ തന്നെ, ഒരു കപ്പ് കടലയാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവാള, ചെറുതായിട്ട് അരിയ, കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിയണം. പിന്നെ ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നമ്മളിവിടെ മുളക് പൊടി ഉപയോഗിക്കും. അപ്പോൾ ഒരു എരിവ് അനുസരിച്ചിട്ട് അത് ഒരു കണക്കറിയാലോ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതൊരു 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കടലമാവ്. അത് ശരിക്കും നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു കടലമാവാണ് കുറച്ചുകൂടി ടേസ്റ്റും പിന്നെ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വരാനും കടലമാവാട്ടോ നല്ലത്. പിന്നെ വേണ്ടത് പൊടികളാണ്. പൊടികൾ നമ്മളിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും പച്ചമുളകും കൂടി ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പോലെ ഉപ്പ് വേണം. പിന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടല കുറച്ച് കുറച്ചായിട്ടൊരു ജാറിലിട്ട് കൊടുത്തിട്ട്, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കല്ല, ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് എടുക്കാം. കുറച്ച് കുറച്ച് നമ്മൾ പരിപ്പോടക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഉണ്ടായിക്കോട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ, കാരണം ആ കടലയിലുള്ള ആ ഒരു വെള്ളം ഉണ്ടാവും നമ്മൾ, കാരണം കുതിർത്ത് വെച്ചാണല്ലോ അത് ഉണ്ടാവും. പിന്നെ സവാള അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ റെഡി ആയതുകൊണ്ട് ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കി കൂടി ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഓയിലോ അതുപോലെ തന്നെ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നന്നായി ചൂടായിട്ട് വരണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി, കാരണം ഉള്ളും വേവേണ്ടതാണ്. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വട ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വടകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ചിടുമ്പോഴൊന്നൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ആ കയ്യിന്ന് അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, പൊടിഞ്ഞു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് കടലമാവായാലും ടേസ്റ്റായില്ല, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വട റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ ബാക്കി കൂടി ചൂട്ടെടുക്കട്ടെ കേട്ടോ.
അപ്പോൾ നമ്മുടെ അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടല വെച്ചിട്ടുള്ള വട, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കടലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.